ശരി, പക്ഷെ വിഷമം തോന്നാറില്ല. എല്ലാവരും ഇങ്ങനെ കഞ്ചാവ് സിനിമകൾ, മയക്കുമരുന്ന്, ഇതിൽ മാത്രം ഷെയ്ൻ അഭിനയിക്കുന്നു, ഈ ഒരു ലോകത്ത് ഷെയ്ൻ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത്, അങ്ങനെ എന്റെ അടുത്ത് അങ്ങനെ ഒരു ഒരു കമന്റ് ഞാൻ സത്യം പറഞ്ഞാൽ കേട്ടിട്ടില്ല. കഞ്ചാവ് സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ സിനിമ ഉണ്ടോ എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. എന്റെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞതായിട്ട് തോന്നിയിട്ടില്ല. സിനിമകൾ, എന്റെ സിനിമകളെല്ലാം ആൾക്കാർ വളരെ രീതിയിൽ, അതായത് ഇന്റൻസ് ആയിട്ടുള്ള, വളരെ കഥ പറയുന്ന, കണ്ടന്റ് പറയുന്ന പടങ്ങളായിട്ട് തന്നെ പറഞ്ഞിട്ടില്ല. കഞ്ചാവ് സിനിമ എന്ന് വെച്ചാൽ എന്താ, സ്ക്രീനിൽ ഫുൾ ടൈം ഒന്നുകിൽ മദ്യപാനം അല്ലെങ്കിൽ പുകവലി, ഇത് മാത്രമായി ഷെയ്ൻ്റെ സിനിമകൾ ഒതുങ്ങുന്നു. അതിന് ഉദാഹരണമായിട്ട് ചില സിനിമകളായിട്ട് വലിയ പെരുന്നാളും വെയിലും ഒക്കെ പറയുന്നു. ഞാൻ പറയുന്നത് വെയിലൊക്കെ സിനിമ ഒരുപാട് ഇമോഷൻ, പക്ഷെ അതിന് തിയേറ്ററിൽ ആള് വന്നില്ല. അത് പിന്നെ അത് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. അതിന്റെ സെക്കൻഡ് ഹാഫിലോട്ട് കുറെ കാര്യങ്ങൾ ആൾക്കാർക്ക് ലേമാനിൽ അത് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടില്ല. അപ്പൊ അതിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് മനസ്സിലാവാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പടം അത് വർക്കാവാതെ ഇരുന്നതുകൊണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കാവാതിരുന്നതിന്റെ കാരണം ആ പടത്തും കമ്മ്യൂണിക്കേറ്റ് ആയിട്ടില്ല ഓഡിയൻസ്. അത് ലാർജർ ഓഡിയൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പടവുമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. അതൊരു മൂഡ് പടമാണ്, ഫീല് പടമാണ്, ഒരു മാസ പടമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. അത് ഡ്രാമയാണ്, ഒരു അതങ്ങനത്തെ പടങ്ങൾ പണ്ടിറങ്ങിയിട്ടും ഇതേപോലെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസുകൾ തന്നെയായിരുന്നു. പണ്ട് ഇത്തരം പടങ്ങൾ ഇറങ്ങിയിട്ടും ഫ്ലോപ്പായി പോയിട്ടുണ്ടല്ലോ. പിന്നീട് ആൾക്കാർ തിയേറ്റർ പരാജയങ്ങളൊന്നും ഷെയ്നെ ബാധിക്കാറില്ല. ഞാനെന്ന വ്യക്തി എങ്ങനെ ബാധിക്കാൻ, അല്ല അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ സിനിമ ഡിപ്രഷൻ തോന്നുന്നു, വിഷമം വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.